ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഹശ്വന്ത്സ് വേൾഡിലേക്ക് സ്വാഗതം ബഷീർ ദിനം ഒരു ചെറിയ കുറിപ്പ് നമുക്ക് തയ്യാറാക്കാം മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്ന ബൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചരമദിനമായ ജൂലൈ അഞ്ചാണ് ബഷീർ ദിനമായി നാം ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തൊന്നിന് കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം സ്കൂൾ പഠനകാലത്ത് കേരളത്തിലെത്തിയ ഗാന്ധിജിയെ കാണാൻ വീട്ടിൽ നിന്നും ഒളിച്ചോടിയതാണ് ബഷീറിൻ്റെ ജീവിതത്തിൽ വഴിത്തിരുവായത് കുറേ വർഷങ്ങൾ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും അറിഞ്ഞു തിരിഞ്ഞ് മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും നേരിട്ട് കണ്ടു ബഷീറിൻ്റെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യം വളരെ കുറച്ചു മാത്രം എഴുതിയിട്ടും ബഷീറിയനിസം അല്ലെങ്കിൽ ബഷീർ സാഹിത്യം എന്നത് മലയാളത്തിലെ ഒരു സാഹിത്യശാഖയായി മാറി ഹാസ്യം കൊണ്ട് അദ്ദേഹം വായനക്കാരെ ചിരിപ്പിച്ചു കൂടെ കരയിപ്പിക്കുകയും ചെയ്തു സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന ജയിൽ പുള്ളികളും ഭിക്ഷക്കാരും വേശ്യകളും പട്ടിണിക്കാരും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളായി തീക്ഷണമായ അനുഭവങ്ങളുടെ തീവ്രത അദ്ദേഹത്തിൻ്റെ കൃതികളെ അനശ്വരമാക്കി മുസ്ലിം സമുദായത്തിൽ ഒരു കാലത്ത് നിലനിന്നിരുന്ന എല്ലാവിധ അനാചാരങ്ങൾക്കെതിരെയും വിമർശനാത്മകമായി അദ്ദേഹം തൂലിക ചലിപ്പിച്ചു ബൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രധാന കൃതികൾ ബാല്യകാലസഖി പാത്തുമ്മയുടെ ആട് ശബ്ദങ്ങൾ ഡപ്പൂപ്പാക്കിയ ഒരാനാർന്ന് ആനവാരിയും പൊൻകുരിശും മതിലുകൾ എന്നിവയാണ് ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ജനകീയനായ എഴുത്തുകാരൻ ഏറ്റവും അധികം വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാൾ എന്നിങ്ങനെയുള്ള വിശേഷണങ്ങളും അദ്ദേഹത്തിനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇന്ത്യ ഗവൺമെൻറ് അദ്ദേഹത്തെ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മുട്ടത്തുവർക്കി അവാർഡും വള്ളത്തോൾ പുരസ്കാരവും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് ബഷീർ ഈ ലോകത്തോട് വിട പറഞ്ഞു